ഈ ഫങ്ഷണൽ യൂട്ടിലിറ്റിയുടെ കാര്യത്തിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ചില ഏരിയാസിൻ്റെ കാര്യം ആദ്യം പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ലോഞ്ചാണ്, ഒരു സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് മൾട്ടിപർപ്പസിലേക്ക് സാധ്യതയുള്ള ലോഞ്ചാണ്. ഈ ലോഞ്ചിൻ്റെ ഒരു ഫങ്ഷൻ യൂട്ടിലിറ്റിക്ക് മാറ്റുകൂട്ടുന്ന രീതിയിലുള്ള മറ്റേ ചില എലിമെൻസ് ഉണ്ട്. താഴോട്ട് നോക്കാം, ഡബിൾ ഹൈറ്റ് ഉണ്ട്, അതുപോലെ അങ്ങനെയൊക്കെയുള്ള വെളിച്ചം കിട്ടാനുള്ള സ്കൈലൈറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു പഠിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ല ഫങ്ഷനലി നല്ല എഫിഷ്യൻ്റായിട്ടുള്ള സ്പേസ് ആക്കി ലോഞ്ച്. അതേപോലെ എനിക്ക് തോന്നിയൊരു കാര്യം ഇല്ല, നമ്മൾ കയറി വരുമ്പം ഈ ലിവിങ് റൂമിൻ്റെ ഒരു എക്സ്ക്ലൂസീവിറ്റി അത് നമ്മളെ ആകർഷിക്കുന്നതാണ്. നമ്മൾ സാധാരണ ഈ ലിവിങ് സ്പേസിൻ്റെ നടുക്കൂടെ കയറി പോകുന്ന രീതിയിലുള്ള സർക്കുലേഷൻ മുറിക്കുന്ന അങ്ങനെയൊന്നുമില്ല, വളരെ എഫിഷ്യൻ്റായിട്ട് ഇപ്പം ഇതിനകത്ത് അറിയാം ഒരു 10, 15, 20 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള സെറ്റി അറേഞ്ച് ചെയ്യാൻ കഴിയുന്നുണ്ട് യു ഷേപ്പിൽ. അതാണ് എനിക്ക് തോന്നുന്നത് ലിവിങ് റൂമിൻ്റെ ഒരു ഫങ്ഷണൽ എഫിഷ്യൻസി കാണിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ സിമ്പിളാണെങ്കിലും ഫങ്ഷണലി വളരെ എഫിഷ്യൻ്റായിട്ടുള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട്. ഒന്ന് കിച്ചൺ, അതുപോലെ ടോയ്ലറ്റ്. അത് രണ്ടും ഫങ്ഷണലി വളരെ എഫിഷ്യൻ്റാണ്. മറ്റ് കാര്യങ്ങളിൽ തെറ്റ് പറയാനില്ല, പക്ഷേ അതിനെപ്പറ്റി നല്ലതും പറയാനില്ല. അങ്ങനത്തെ ഒരു ഇതാണ് ഫങ്ഷണൽ യൂട്ടിലിറ്റി. ഐ തിങ്ക് ഒരു mid-85 ആ ഒരു കാലഘട്ടത്തിൽ ഇവോൾവ് ചെയ്തൊരു പ്ലാനിങ് ആണ്, എക്സ്റ്റീരിയർ വൈസ് ആയാലും ഇൻറ്റീരിയർ വൈസ് ആയാലും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു ക്ലയൻറ്റ് നമ്മൾ കാണാൻ വരുമ്പോഴത്തെ മീറ്റ് ചെയ്യാൻ വരുമ്പോൾ പറയുന്ന കാര്യം, ഞങ്ങൾക്ക് ഇതെല്ലാ കാര്യങ്ങളും വേണം ബട്ട് മിനിമം ബഡ്ജറ്റ് അല്ലെങ്കിൽ നോമിനൽ ബഡ്ജറ്റിൽ വേണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് ഒരു നോമിനൽ ബഡ്ജറ്റ് ചെയ്തൊരു വീടാണ്, കുറച്ച് പഴക്കം ചെന്ന വീടാണെന്ന് തോന്നുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു റെവല്യൂഷൻ, ഐ മീൻ ഒരു റെവല്യൂഷൻ ആയിരുന്നിരിക്കും ആ ഒരു കൈൻഡ് ഓഫ് പ്ലാൻ. ബട്ട് ഈ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒത്തിരിയും മോഡേൺ ടെക്നീക്സും ഒത്തിരി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ആ പഴക്കം ചെന്ന പ്ലാനിൻ ഇതിൻ്റെ ഒരു ഇത് അതിനകത്ത് കാണുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു വീടിന് വേണ്ടുന്ന എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. പ്രൈവസി ഫാക്ടറായാലും വെട്ടവും വെളിച്ചമാണെങ്കിലും എല്ലാം ഫേണിച്ചറും മേ ബി അവരന്നേ ചെയ്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നോവൽറ്റി പറയാനില്ല, ബട്ട് എവറിഥിങ് ഇസ് കവേർഡ്. ഗീത മാം, ഷീന പറഞ്ഞ പോലെ വീട് കുറച്ച് പഴക്കം ചെന്ന പ്ലാനാണത്. എന്നാലും അതിനകത്ത് എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അകത്ത് കയറുമ്പോൾ സോഫ സെറ്റ് തന്നെ നമുക്ക് ഇത്രയും പേർക്ക് ഇരിക്കത്തക്ക രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആ കളറിനോടൊരു ഇത്തിരി പ്രശ്നം, പക്ഷേ അവരുടെ ഇഷ്ടത്തിന് ടേസ്റ്റിന് ചെയ്തായിരിക്കും. പിന്നെ വാളിൻ്റെ ഒക്കെ കളറ് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ്. കേർട്ടൻസും ഒക്കെ ഇതാണ്, എല്ലാം വീട്ടിനകത്ത് വന്നിട്ട്. ബെഡ്റൂംസ് എല്ലാം സ്പേഷ്യസ് ആണ്, കിച്ചൺ ആണെങ്കിലും ഒക്കെ അതെ. അതിനകത്ത് വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലാൻ കുറച്ച് പഴക്കം ഉള്ളതാണ്, ഇതിപ്പോൾ ഈ ഇപ്പോഴത്തെ ട്രെൻഡിലുള്ളതല്ല. ശങ്കർ സർ, ഇന്ത്യനെ സംബന്ധിച്ചോളം എനിക്ക് പ്രകടമായിട്ടുള്ള ചില പരാമർശങ്ങൾ പ്രയോഗിക്കാൻ കഴിയില്ല. കാരണം ഒരു മത്സരത്തിന് അയക്കുന്ന ഒരു പ്രോജക്റ്റാണ്, തീർച്ചയായിട്ടും ഇതിൻ്റെ മാർക്കിനകത്ത് വിലയിരുത്തുന്ന മാനദണ്ഡങ്ങളിൽ പലതും, നമ്മുടെ കർട്ടൻ ആണെങ്കിലും ഫർണിച്ചർ ആണെങ്കിലും ഫ്ലോറിംഗ് ആണെങ്കിലും അതിന് മൊത്തം ഒരു ആംബിയൻസ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ ഇതിനകത്ത് ഏകദേശം മൂന്നിലൊന്ന് മാർക്ക് ഈ ആംബിയൻസിലാണ്. ഇതിനകത്ത് അതിന് ശ്രദ്ധ കുറവെന്ന് പറയാനുള്ള കാരണം, ചില ഏരിയാസ് നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ വാഷ് ഏരിയ ശ്രദ്ധിച്ചു, നല്ല ഡിസൈനർ ഒരു വാഷ് ഏരിയയാണ്. ടൈലിങ്ങിൻ്റെ സെലക്ഷൻ്റെ കാര്യത്തിൽ, ടോയ്ലറ്റിൻ്റെ കിച്ചൻ്റെയൊക്കെ ഫർണിച്ചറിൻ്റെയൊക്കെ കാര്യത്തിനകത്ത് അതിൻ്റെ ആംബിയൻസ് ഉണ്ടല്ലോ ടൈലിങ്ങിൻ്റെ സെലക്ഷനകത്തൊക്കെ ഒരു മിതത്വമുണ്ട്, ഭംഗിയുണ്ട്. അപ്പോൾ ആ ഒരു ഭംഗി മിതത്വം മറ്റ് ഏരിയാസിലൂടെ വന്നിരുന്നെങ്കിൽ ഇതാണ്. ഇതിനകത്ത് പാളിച്ചുകൾ, ആ തൂണിൻ്റെ ഡീറ്റെയിൽ, ആ തടി വെട്ടി ഒട്ടിച്ച ആ തൂണിൻ്റെ ഡീറ്റെയിൽ, അതൊരു പ്രകടമായ ഇതാണ്. സ്റ്റെയർ കേസിൻ്റെ പൊസിഷൻ തെറ്റി, ചിലപ്പോൾ അടിഭാഗം യൂട്ടിലൈസ് ചെയ്യുന്നത് നന്നായിട്ടില്ല. ഡൈനിങ് റൂമും അതൊന്നും വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഡൈനിങ്ങിൽ ലിവിങ് റൂമിൽ വലിയ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ തീരില്ല. അതിൻ്റെ നമുക്ക് ജനാലയിൽക്കൂടെ കാഴ്ചകൾ കാണാനൊക്കാത്ത രീതിയിൽ ജനാലകൾക്ക് അഭിമുഖമായിട്ടാണ് സെറ്റുകൾ ഇരിക്കുന്നത്. അത്തരം ചില പാളിച്ചകളുടെ ഒരു നിര തന്നെ ഉണ്ട് ഈ കെട്ടിടത്തിനകത്ത്. അതുകൊണ്ട് ശോഭ കിട്ടണമെങ്കിൽ, മാർക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഷൈന മാം, ഇൻറ്റീരിയേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ കളർ സ്കീം, ഒരു തീമാറ്റിക് കണ്ടിന്യൂറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അങ്ങനെ ആ ഒരു പോയിന്റിൽ നോക്കുമ്പോഴത്തേക്കും ഐ തിങ്ക് ഈ വീട് ഫെയർ ചെയ്യുന്നത് കുറച്ച് ബാഡ് ആയിട്ടായിരിക്കും. ബിക്കോസ് കളർ കയറി വരുമ്പോൾ നമുക്ക് കുറേ റെഡ് സീറ്റിംഗ് ആണ്, അത് കുറേ സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അത്രയും എത്ര പേര് അതിനകത്ത് കംഫർട്ടബിളായിട്ട് അങ്ങനെ അടുങ്ങി അടുങ്ങി ആരും ഇരിക്കില്ല. കുറച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ളൊരു സ്പേസാണ് വേണ്ടത്. പിന്നെ ഡൈനിങ് റൂമിലോട്ട് വരുമ്പോഴും കേർട്ടിൻ്റെയും ഒക്കെ കളർ സ്കീം ഒന്നും ഒരു മാച്ചിങ് ആയിട്ട് പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു റൂം വൈസ് എങ്കിലും അവരെടുത്തിരുന്നെങ്കിൽ ഒരു തീമാറ്റിക് കോൺസെപ്റ്റ് കൊടുത്ത് ചെയ്യാമായിരുന്നു. ബട്ട് അത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പഴക്കം ചെന്ന വീടാണ്, അപ്പോൾ അവർ ഓൾറെഡി ചെയ്താണ്. പിന്നെ ഫോർ എവറി മാൻ ഹിസ് ഹോം ഇസ് എ ഹോം, അത് നമുക്ക് ക്രിട്ടിക്കലായിട്ട് കൂടുതലൊന്നും ആരെയും പറയാൻ പറ്റില്ല. ഗീത മാം, എനിക്കതേ ഈ സോഫ സെറ്റിൻ്റെ കാര്യത്തിലേ ഉള്ളൂ, ആ കളർ ഒരു ഇത് കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയേനെ.
കുറച്ചുകൂടെ സ്പേസ് ഒക്കെ തോന്നിയത്. ഇത് കുറച്ച് ഇടുങ്ങും അങ്ങനെ വരുമ്പോഴേക്ക്, കളറ് ഡാർക്കായിട്ട് വരുമ്പോൾ. പിന്നെ കേർട്ടൻസ് പോലും അതിൽ കുറച്ച് മാച്ച് ചെയ്യാത്ത പോലെ തോന്നി അവർക്ക്. കുഴപ്പമില്ലായിരിക്കും, നമുക്കിത് കാണുമ്പോൾ മാർക്കിടുമ്പോൾ അതൊക്കെ നോക്കിയിട്ടാണല്ലോ ഇടുന്നത്. പിന്നെ അതുപോലെ മുകളിലിങ്ങനെ ചാരി ഇരിക്കത്തൊക്കെ ചാരുപടി പോലെ തോന്നി, അത് അവിടെ നിന്ന് നല്ല താഴ്ച തോന്നി. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവിടെ കളിക്കുമ്പോൾ അത് കുറച്ച് അപകടം പിടിച്ച ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ചില പാഴ്ചകൾ അവിടെ വന്നിട്ടുണ്ട്. പഴയ വീട്ടിലാണെങ്കിലും മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത വീടെന്നേ പറയാൻ പറ്റുള്ളൂ. അത് കെട്ടിടം കാണാൻ തെറ്റില്ലാത്തൊരു വീടാണ്, അത്ര വലിയ വിസ്മയിപ്പിക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു വീടാണ്. പക്ഷേ ഈ വീടിൻ്റെ മുഖശ്രീ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യൂണിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, ഞങ്ങൾ ആർട്ട് ചില വെക്കാബിൾ യൂണിറ്റി എന്ന് പറയുന്ന ക്വാളിറ്റി ഉണ്ട്. അതായത് തമ്മിലെല്ലാം ഒരു കണക്റ്റഡായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്ന കുറച്ചുകൂടെ ഭംഗിയാണ്. ഇത് വൃത്തിയുടെ എന്നല്ല പറയുന്നത്, കുറച്ചുകൂടെ ഒരു ഭംഗിയാവാനായിട്ട്. ഇപ്പോൾ ഇതിനകത്ത് സ്ലോപ്പിംഗ് റൂഫിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് സിറ്റൗട്ടിൻ്റെ അവിടെ. അതൊരു പക്ഷേ മറ്റ് ചില എലിമെൻസിൽ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാവുമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം സ്ലോപ്പും ഈ ഫ്ലാറ്റ് സൺഷെയ്ഡുകളും ആ സൺഷെയ്ഡിൻ്റെ പ്രൊഫൈലും ഒക്കെ തമ്മിൽ എന്തോ ഒരു ചെറിയ അസ്വാരസ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, മുൻകാഴ്ചയിൽ കാണുന്നൊരു കാര്യം, ഈ ലിവിങ് റൂമിലേക്ക് കയറുന്ന മെയിൻ ഡോറും അതിനിപ്പുറത്ത് ഒരു പക്ഷേ കൺസൾട്ടേഷൻ റൂമായിട്ട് ഓഫീസ് റൂമായിട്ട് മാറ്റാവുന്നൊരിതുണ്ട്. ആ രണ്ട് വാതിലുകളുടെ ഡീറ്റെയിൽ വ്യത്യാസമാണ്. ഇത് കാഴ്ചക്കാരന് ഗേറ്റ് തുറന്ന് വരുന്നയാളെ സംബന്ധിച്ച് രണ്ട് ഒരേ സമയം കാണുന്ന രണ്ട് വാതിലുകളാണ്. അത് കാഴ്ചയ്ക്ക് വ്യത്യാസമാകുമ്പോഴത്തേക്ക് അത്തരം ചില കാര്യങ്ങളിൽ ശ്രദ്ധ കാണിച്ചിരുന്നെങ്കിൽ ഈ ഘട്ടത്തിന് കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ആശ്വാസം. കളറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു മിതത്വം പാലിച്ചിട്ടുണ്ട്, വളരെ ഗാരിഷായിട്ടുള്ള കളറൊക്കെ അടിച്ച് വൃത്തിയിലാക്കിയിട്ടില്ല, മിതത്വം പ്രാപിച്ചില്ല. അതിൻ്റെ ആ കളർ ടോണിലൊക്കെ കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. ഇതിൻ്റെ എക്കോ ഫ്രണ്ട്ലി സംബന്ധിച്ചിടത്തോളം വളരെ നഗരത്തിൻ്റെ വളരെ ചെറിയൊരു സ്ഥലമാണ്. അതിനകത്ത് നിലനിർത്താവുന്ന പച്ച അവർ നിലനിർത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക്. ഷൈന മാം, എലിവേഷനിലെ ആസ്പെക്റ്റിലും ഞാൻ പറഞ്ഞില്ലേ, മെഡിറ്റീസ് ആ കാലഘട്ടത്തിലുള്ള ടൈപ്പ് ഓഫ് എലിവേഷനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ അവർ അൺഡ്യൂ കളേഴ്സ് ഒന്നും കൊടുത്തിട്ട് അതിനെ ഒത്തിരി ലൗഡ് ആക്കിയിട്ടില്ല, സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയത് രണ്ട് ഡോസ് ഉണ്ട്, അതിൽ സെക്കൻഡ് ഡോർ ഐ തിങ്ക് ഡയറക്റ്റ്ലി സ്റ്റെപ്പിലോട്ടാണ്. അപ്പം അറിയാൻ വയ്യാത്ത ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഇൻറ്റർമീഡിയറ്റ് ഒരു ട്രാൻസിഷൻ സ്പേസ് അവിടെ കിട്ടുന്നില്ല, വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓഫീസ് റൂമാണ്, അപ്പോൾ നാച്ചുറലി പുറത്തുനിന്ന് വരുന്നവരാണ് വരുന്നത്. പിന്നെ അല്ലാതെ നമുക്ക് ലാൻഡ്സ്കേപ്പ് ആസ്പെക്ട്സിൽ നോക്കുകയാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ലോണൊന്നും ചെയ്ത് അങ്ങനെ ചെയ്തിട്ടില്ല, നാച്ചുറലായിട്ടുള്ള ഒരു തന്നെ ഇട്ടിരിക്കുന്നത്. പക്ഷേ കുറേ പോട്ടഡ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, അതുമെല്ലാം വാടിക്കഴിഞ്ഞ് കരിഞ്ഞ് കിടക്കുന്നൊക്കെ കുറേ ആ ഒരു രീതിയിലാണ്. അത്ര കെയർ അതിന് കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഏതൊരു വീടും നമുക്ക് എത്ര എലിവേഷനിൽ അത്ര ഭംഗിയല്ലെങ്കിൽ പോലും നമുക്ക് അതിന് ലാൻഡ്സ്കേപ്പ് ഉണ്ട്. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ലോൺ മാത്രമല്ല, മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് നമുക്ക് ആ വീടിനെ ഫ്രെയിം ചെയ്യുമ്പം അതിന് തന്നെ ആ ഒരു വീടിന് ഒരു ഇൻവൈറ്റിംഗ് ലുക്ക് കിട്ടും. ഗീത മാം, ഗേറ്റ് തുറന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്, പച്ച ഉണ്ടെങ്കിൽ പോലും ഉണങ്ങി നിൽക്കുന്ന പോലെ ഒരു തോന്നലുണ്ട്. പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ വീട് കണ്ടാൽ നല്ല ഉറപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. കുറച്ച് പഴക്കം തോന്നുന്നെങ്കിലും ഉറപ്പിൽ ചെയ്തിരിക്കുന്ന വീടാണ്. മുകളിലും അതുപോലെ ഒരു ചാരുപടി പോലെ, ഒരു വശത്തൊരു കുറച്ച് പുതിയതുപോലെയും അറ്റം നോക്കുമ്പോൾ പഴയതുപോലെയാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ചേരാത്ത എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു. എല്ലാം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ചിലയിടത്ത് അങ്ങനെ അതൊരു ചേരാത്ത പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനി എത്ര മാർക്കാണ് ജഡ്ജസ് ഈ വീടിന് നൽകിയിരിക്കുന്നത് എന്നറിയാം. ഫങ്ഷണൽ ആസ്പെക്ട് ശങ്കർ സർ, 27 out of 40. 27 marks out of 40. Second, interior aspect. Geeta ma'am, 19. 19 marks out of 30. And finally, exterior and eco-friendliness. Shaina ma'am, 19 out of 30. So, Shabari, 27, 19, 90. Total 65 marks aanu Thiruvananthapuram Shabari enna veedu karastamaakkiyirikkunnathu.